ഹലോ, നമസ്കാരം. ഞാൻ സുജോ മാത്യു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ അറിയാം. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് എന്നെ പറ്റിയല്ല, പ്രതിലിപി എന്നൊരു ഓൺലൈൻ ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിലിപിയെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം. കഥകൾ വായിക്കാനും പബ്ലിഷ് ചെയ്യാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പ്രതിലിപി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രതിലിപിയിലെ ചില ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് വായിക്കാനുള്ള ഒരുപാട് കഥകളുണ്ട് പ്രതിലിപികൾ. നിങ്ങളുടെ മൂഡ് എന്തുമാവട്ടെ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അതായത് റൊമാൻസ്, ത്രില്ലർ, അതേപോലെ തന്നെ കോമഡി, അങ്ങനെ ഒരുപാട് 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 വ്യത്യസ്തമായ ടോപ്പിക്കുകൾ നമുക്ക് കഥകൾ വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ 12 റീജിയണൽ ലാംഗ്വേജസിൽ കഥകൾ വായിക്കാൻ കഴിയും. 3 കോടിയിലധികം ആളുകളാണ് ഒരു ദിവസം ഏകദേശം 1 കോടിയിലധികം കഥകൾ പ്രതിലിപിയിൽ വായിക്കുന്നത്. അപ്പോൾ പ്രതിലിപിയിൽ എത്രമാത്രം കഥകളുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ ഒരുപാട് വായനാശീലം ഉണ്ടായിരുന്ന ആളായിരുന്നില്ല. പക്ഷേ റീസെൻ്റായിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫ്രീ ടൈമിലെല്ലാം ഇങ്ങനെ കഥകൾ വായിച്ചു തുടങ്ങി. ഇതിനകത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ് സ്റ്റോറീസ് ഉണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ബ്രേക്ക് ടൈമിൽ, അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ബ്രേക്ക് ടൈം, അതുപോലെ തന്നെ ചില സമയങ്ങളിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ചില ഗ്യാപ്പിലൊക്കെ എനിക്ക് ഞാനിങ്ങനെ കഥകൾ വായിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യണം, തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇതിലും മികച്ചതെന്ന് കണ്ടെത്താൻ കഴിയില്ല, കാരണം Pratilipi, 60 lakhs plus stories in 12 different languages. India's largest digital platform connecting every writer and reader.